ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ ഡ്രിങ്ക് ആൻഡ് ബിമറി. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പുവടയാണ്. അപ്പോൾ നല്ല മഴയൊക്കെ ഉള്ള തണുപ്പുള്ള ദിവസമാണെന്ന് അപ്പോൾ ചായയുടെ കൂടെ പരിപ്പുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പരിപ്പുവട എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവട അല്ലേ. ആ പരിപ്പുവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയൊക്കെ പെയ്ത് മഴ തോർന്നിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം ചായക്ക് നല്ല പരിപ്പുവടയും കട്ടൻ ചായയും കഴിച്ചാലോ എന്ന് തോന്നി. അപ്പോൾ നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാം. പരിപ്പുവട ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഇത് വടപ്പരിപ്പാണ്. നമ്മൾ പരിപ്പുവടയുടെ പരിപ്പാണ് കേട്ടോ. അതായത് നമ്മൾ ഈ പട്ടാണി കടലല്ലേ, അതിൻ്റെ വെള്ളപ്പരിപ്പാണ്. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അത് രണ്ട് ഗ്ലാസും പിന്നെ ഒരു ഗ്ലാസ് സാധാരണ കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ കടലപ്പരിപ്പ് മുഴുവനും കടലപ്പരിപ്പ് എടുക്കുന്നതിനേക്കാളും വടപ്പരിപ്പ് ചേർത്ത് പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് മൂന്നെണ്ണം, പിന്നെ ചുവന്ന മുളക് രണ്ടെണ്ണം, പിന്നെ വെളുത്തുള്ളി. ഇത് തോല് കളഞ്ഞിട്ടില്ല കേട്ടോ, നന്നായി കഴുകിയിട്ട് തോലോടെയുള്ള വെളുത്തുള്ളിയാണ്. പിന്നെ നമുക്ക് ഇഞ്ചി ഒരു കഷ്ണം വേണം. ഈ ഉള്ളിയും ഇഞ്ചിയൊക്കെ നല്ലോണം ചേർക്കുമ്പോൾ പരിപ്പുവടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഗ്ലാസ് പരിപ്പ് എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില, ഉപ്പ്, മുളക് പൊടി, കുറച്ച് പെരിഞ്ചീരകം, ഒരു കുറച്ച് പെരിഞ്ചീരകം. പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാൻ. പിന്നെ ഞാനിവിടെ വടപ്പരിപ്പ് എടുത്തിരിക്കുന്നത് പറഞ്ഞില്ലേ, വടപ്പരിപ്പും കടലപ്പരിപ്പും കൂടെ ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ വടപ്പരിപ്പ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കാം. ഈ വടപ്പരിപ്പ് ചേർക്കുമ്പോഴാണ് ശരിക്കും നമ്മളെ ഈ ചായക്കടയിലൊക്കെ പരിപ്പുവടയുടെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കടലപ്പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത് പരിപ്പുവട, അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരാറില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ. വടപ്പരിപ്പും അതായത് നമ്മൾ പട്ടാണി കടലയുടെ പരിപ്പ്, വെള്ള നിറത്തിലുള്ള പരിപ്പ് കിട്ടും കടയിൽ, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. പരിപ്പുവടയുടെ പരിപ്പ് പറഞ്ഞ് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ അത് രണ്ട് ഗ്ലാസും ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. വെള്ളം വളരെ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വെള്ളം ചേർക്കേണ്ട വെച്ചാൽ ചേർക്കേണ്ട അങ്ങനെ. അപ്പോൾ ഞാനിത് സോക്ക് ചെയ്തതായിരുന്നു വെള്ളത്തിലൊരു 4-5 മണിക്കൂർ വെച്ചതായിരുന്നു കടലപ്പരിപ്പ്. അതുകൊണ്ട് കടലപ്പരിപ്പും ഈ വടപ്പരിപ്പൊക്കെ, അപ്പോൾ അതുകൊണ്ട് വേഗം അരിഞ്ഞു കിട്ടി. ഞാനതിൽ പകുതി ഉള്ളി എടുത്തിട്ട്, ചെറിയ ഉള്ളി എടുത്തിട്ട് അരിഞ്ഞു വെച്ചു. ഇഞ്ചി അരിഞ്ഞു വെച്ചു കേട്ടോ. ഇനി അരിയാതെ മാറ്റി വെച്ച ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി, അതും പിന്നെ ബാക്കി ഇഞ്ചിയും ഒക്കെ ഞാൻ കുറച്ച് കറിവേപ്പിലയും അങ്ങനെയുള്ള ചുവന്ന മുളകൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ചതച്ചെടുക്കണം. അരയാൻ പാടില്ല, ചതഞ്ഞാൽ മതി കേട്ടോ. പച്ചമുളകും ഇടാം. ഇതുപോലെ ചതച്ചെടുക്കുക, ഒറ്റ കറക്കിയാൽ മതി, ഒറ്റ തവണ കറക്കിയാൽ മതി നമ്മൾ മിക്സി. അങ്ങനെ ചതച്ചെടുത്തു. ഇനി നമുക്ക് ചതച്ച ഈ നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇഞ്ചിയൊക്കെ അത് നമുക്കതിലേക്ക് ചേർക്കാം. അത് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ അല്ലേ, അതും ചേർക്കാം. അപ്പോൾ കുറച്ച് ചതച്ചിട്ടും കുറച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ടുമാണ് നമ്മൾ ഇടേണ്ടത് കടല പരിപ്പിലേക്ക് കേട്ടോ. വടപ്പരിപ്പ് അരച്ചതിലേക്ക്. അപ്പോൾ ഇങ്ങനെ പരിപ്പുവട ഉണ്ടാക്കുമ്പോഴേ പലപ്പോഴും നമുക്ക് ഈ പരിപ്പുവട നമ്മൾ ആ ചായക്കടയിലൊക്കെ ഉള്ള ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ, ഈ വടപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ശരിക്കും ആ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനും വടപ്പരിപ്പ് ഉപയോഗിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്ത പോലെ കുറച്ച് കടലപ്പരിപ്പും ചേർത്തുണ്ടാക്കാം. പെരിഞ്ചീരകമാണ് കേട്ടോ ഞാനിടുന്നത്. ഈ വെളുത്തുള്ളി തോല് കളഞ്ഞിട്ടില്ല, അങ്ങനെ ഇടുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അതൊന്ന് ചതച്ചാൽ മതി, എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഈ പരിപ്പ് നമ്മൾ പരിപ്പുവട വറുത്ത് കോരില്ലേ, ആ സമയത്ത് എണ്ണയിലും ഈ വെളുത്തുള്ളി ഇങ്ങനെ തോലോട് കൂടെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി കുറച്ച് കായപ്പൊടി ഇടാണ് ഞാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട്, ഉപ്പ് അവസാനം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങോട്ട് ലൂസാവും നമ്മുടെ പരിപ്പിൻ്റെ ആ ഒരു പരിപ്പുവടയുടെ മാവ്. പിന്നെ മുളക് പൊടി ഒക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പരിപ്പ് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതായിരുന്നു കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്യാം, എങ്ങനെ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഈ പരിപ്പുവട കഴിക്കാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് അല്ലേ. ഇപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ലൂസായി തോന്നി. അപ്പോൾ ഞാൻ ലേശം കടലപ്പൊടി, ഒരു 1/2 സ്പൂൺ കടലപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിന് ലൂസായി എന്ന് തോന്നുകയാണെങ്കിൽ, മാവ് ലൂസായി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കടലപ്പൊടി ചേർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട്. കാരണം ഇത് പരത്തിയെടുക്കുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെ ഇതുപോലെ ഒരു ഉരുളയ്ക്ക് നിങ്ങൾക്ക് വലുതാണ് വേണ്ടത് വലുതുണ്ടാക്കാം, ചെറുതാണെങ്കിൽ ഉണ്ടാക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ ഒരു മീഡിയം സൈസാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തിയെടുക്കുക, എന്നിട്ട് അങ്ങനെ മറ്റേ കയ്യിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് എണ്ണയിലേക്ക് ഇടാം കേട്ടോ. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ ബാച്ച് ബാച്ചായിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഈ വറക്കുമ്പോൾ അതിൽ ഒന്ന് രണ്ട് വെളുത്തുള്ളി ആ എണ്ണയിൽ അങ്ങനെ പരിപ്പുവടയുടെ കൂടെ ഇടുമ്പോൾ പരിപ്പുവടയ്ക്ക് നല്ലൊരു ഫ്ലേവർ വരും, നമ്മളെ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ വരും, നല്ല ടേസ്റ്റാണ്. കട്ടൻ ചായയും പരിപ്പുവടയും നമുക്ക് എപ്പോഴും മലയാളികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. നല്ല എന്താ പറയുക, ചായക്കടയിലൊക്കെ പോയി ചായയും കട്ടൻ ചായയും പരിപ്പുവടയും കഴിക്കാൻ പറ്റിയൊരു സമയമല്ലല്ലോ. ഇപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, ഈ കടലപ്പരിപ്പ് അല്ലെങ്കിൽ വടപ്പരിപ്പ് ഉണ്ടായാൽ മതി. വടപ്പരിപ്പ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, അത് ചോദിച്ചെന്നെ വാങ്ങിക്കണം സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഇതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം, കോരിയിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് മാറ്റി വയ്ക്കാം, അത്രയേ ഉള്ളൂ. പരിപ്പുവട ഉണ്ടാക്കാൻ വളരെ സിമ്പിളല്ലേ. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതേ അളവിൽ വടപ്പരിപ്പും കടലപ്പരിപ്പൊക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ വടപ്പരിപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾ പരിപ്പുവട ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അറിയാലോ, നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യൂ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നത് വെച്ചാൽ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലേ, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, അതിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസൊക്കെ പിന്നീട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നമ്മളൊരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ എല്ലാവരും കണ്ടു നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.